നമസ്കാരം. പദവിയും അധികാരവും പാർട്ടി അടിമത്തവും ഒരു മനുഷ്യൻ്റെ നിലപാടുകളെ ദുർബലപ്പെടുത്തുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർവ്വതിനെയും എതിർക്കുകയും വിമർശിക്കുകയും പിന്നീട് അധികാരം കിട്ടുമ്പോൾ പണ്ട് പറഞ്ഞതെല്ലാം വിഴുങ്ങി ഒന്നുകിൽ മിണ്ടാതിരിക്കുകയും അല്ലെങ്കിൽ നിർലജ്ജം പഴയ നിലപാടുകളെ തള്ളിപ്പറയുകയും ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൽ പതിവ് കാഴ്ചയുമാണ്. അത്തരമൊരു പരിണാമം സംഭവിച്ച രാഷ്ട്രീയ നേതാവാണ് ഇപ്പോഴത്തെ കൃഷിമന്ത്രി പി പ്രസാദെന്ന് നമുക്ക് നിസ്സംശയം പറയാം. സംസ്ഥാനത്ത് ഏത് പ്രദേശത്തുമുള്ള പ്രകൃതി ചൂഷണത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന പ്രസാദ് ഇപ്പോൾ സംസ്ഥാനത്തെ ദുരന്ത പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്ന കേരളയിൽ നിശബ്ദ വക്താവായി മാറിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കേരളയിൽ വിരുദ്ധ സമരം ഉദ്ഘാടനം ചെയ്ത പരിസ്ഥിതി പ്രവർത്തക സാമൂഹ്യ പ്രവർത്തക മേധ പട്കർ തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. മന്ത്രി പി പ്രസാദിനെ പോലുള്ളവർ ക്യാബിനറ്റിലിരിക്കുമ്പോൾ ഇത്ര വലിയ ജനദ്രോഹ പദ്ധതി മൂലമുണ്ടാകുന്ന പ്രകൃതി ചൂഷണത്തെക്കുറിച്ച് അദ്ദേഹം മിണ്ടാതിരിക്കുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു എന്നാണ് മേധ പട്കർ പറഞ്ഞത്. ആ വാക്കുകളിൽ എല്ലാമുണ്ട്. പാർട്ടി അടിമത്തവും അധികാരത്തിൻ്റെ മായാവലയവും സൃഷ്ടിക്കുന്ന രൂപാന്തരങ്ങളാണ് പ്രസാദിനെ പോലുള്ളവരെ മൗനികളാക്കുന്നത്. നിലപാടിനേക്കാൾ വലുത് പാർട്ടി അടിമത്തവും അധികാര കൊതിയുമാണ് രാഷ്ട്രീയ നേതാക്കൾ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. മന്ത്രി പ്രസാദും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പ്രാച്ചിമട മുതൽ ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരം വരെയുള്ള പരിസ്ഥിതി സമരങ്ങളിലെ മുന്നണി പോരാളിയായിരുന്നു പി പ്രസാദ്. കേരളയിൽ സൃഷ്ടിക്കാനിടയുള്ള പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നേതൃത്വവും പ്രകടന പത്രികയിൽ അംഗീകരിച്ച പദ്ധതിയെ തള്ളിപ്പറയാനാവില്ല എന്ന നിലപാടിലാണ്. ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരസമിതിയുടെ കൺവീനറായിരുന്ന പ്രസാദ് അക്കാലത്ത് CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഇടതുമുന്നണിക്കൊപ്പം BJP, RSS, കോൺഗ്രസിലെ VM സുധീരൻ, പീലിപ്പോസ് തോമസ് തുടങ്ങിയവരായിരുന്നു സമരസമിതിക്ക് നേതൃത്വം കൊടുത്തത്. പി പ്രസാദ് ഗ്രീൻ ട്രിബ്യൂണലിൽ കൊടുത്ത ഹർജി പരിഗണിച്ചാണ് വിമാനത്താവളത്തിന് ട്രിബ്യൂണൽ നിർമ്മാണ അനുമതി നിഷേധിച്ചത് എന്നതും ഒരു ചരിത്രമാണ്. 4000 ഏക്കർ നെൽപ്പാടം നികത്തി വിമാനത്താവളം പണിയുന്നത് ആറന്മുളയുടെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥയ്ക്ക് ദോഷം ചെയ്യുമെന്നായിരുന്നു സമരസമിതിയുടെ പ്രധാന വാദം. ഈ പ്രദേശത്തെ സ്വാഭാവിക നീരൊഴുക്ക് ഇല്ലാതാവുകയും ജീവജാലങ്ങൾക്ക് ദോഷമുണ്ടാവുന്ന പദ്ധതിയെന്നുമായിരുന്നു പ്രസാദും കൂട്ടരും അന്ന് വാദിച്ചതും പ്രചരിപ്പിച്ചതും. ആറന്മുളയിലും ചുറ്റുവട്ടത്തും സംഭവിച്ചതിനേക്കാൾ വൻ പ്രകൃതി ചൂഷണമാണ് കേരളിൻ്റെ പേരിൽ കേരളമാകെ സംഭവിക്കാൻ പോകുന്നത് എന്നറിഞ്ഞിട്ടും വി പ്രസാദ് മൗനം തുടരുകയാണ്. പ്രകൃതി സ്നേഹത്തെക്കാൾ അധികാര സ്നേഹമാണ് അദ്ദേഹത്തെ നയിക്കുന്നതെന്ന് വ്യക്തമായി ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. സിൽവർ ലൈൻ പദ്ധതിയിലെ അശാസ്ത്രീയതയെക്കുറിച്ചും നെൽവയലുകൾ വ്യാപകമായി നികത്തേണ്ടി വരുമെന്നറിഞ്ഞിട്ടും കൃഷിമന്ത്രി പാർട്ടി അച്ചടക്കത്തിൻ്റെ പേര് പറഞ്ഞ് ഒളിച്ചു കളിക്കുകയാണെന്നാണ് വിമർശനം. കഴിഞ്ഞ രണ്ട് മഹാപ്രളയങ്ങൾ ഏൽപ്പിച്ച പാരിസ്ഥിതിക ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഒച്ചിഴയുന്ന വേഗത്തിലാണ് പുരോഗമിക്കുന്നത് എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ സ്ഥിതിഗതികളെപ്പറ്റി ഒന്നും തന്നെ സർക്കാർ പറയുന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. 292 കിലോമീറ്റർ നീളത്തിൽ മതിൽ കെട്ടി, അതായത് എംബാങ്ക്മെൻറ്റ് കെട്ടി, അതിനു മുകളിലൂടെയാണ് ട്രെയിൻ ഓടിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ കാർഷിക മേഖലയ്ക്ക് സംഭവിക്കാനിടയുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൃഷിവകുപ്പ് ഒരു പഠനം പോലും നടത്താൻ തയ്യാറായിട്ടില്ല എന്നതാണ് പി പ്രസാദ് എന്ന ആളുടെ മന്ത്രിയുടെ പ്രകൃതി സ്നേഹിയുടെ ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടുന്നത്. പ്രകൃതി സ്നേഹം TV മൈക്കിന് മുന്നിൽ മാത്രം പറയാനുള്ളതല്ല എന്ന് പ്രസാദ് തെളിയിക്കണം. വികസനത്തിൻ്റെ പേര് പറഞ്ഞ് നെൽപ്പാടങ്ങൾ നികത്തുന്നതിനോട് മന്ത്രിക്ക് യോജിപ്പുണ്ടോ എന്ന് അല്ലെങ്കിൽ വിയോജിപ്പാണോ എന്നറിയാൻ ജനങ്ങൾക്ക് സ്വാഭാവികമായുമുള്ള അവകാശമുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രം പറയാനുള്ളതാണോ പ്രകൃതി സ്നേഹം എന്ന ചോദ്യം ജനങ്ങൾ ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല എന്നും വിമർശനം ഉയരുന്നു. കേരളയിൽ പദ്ധതി മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പാരിസ്ഥിതിക നാശത്തിൻ്റെ പ്രതികൂല പ്രത്യാഘാതങ്ങൾ പരിഗണിച്ച് അതിനെ നേരിടേണ്ടി വരുന്ന ജനങ്ങളുടെ ആകാംക്ഷ അകറ്റാൻ പ്രകൃതി സ്നേഹി എന്ന് അവകാശപ്പെടുന്ന പ്രസാദ് എന്തു ചെയ്തു എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. എന്തായാലും കേരളയിൽ കാർഷിക മേഖലയിൽ സൃഷ്ടിക്കാനിടയുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് മന്ത്രി പ്രസാദിൻ്റെ കൃഷിവകുപ്പിൽ എന്തെങ്കിലും പഠനം നടക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട്. പദ്ധതി മൂലം സംഭവിക്കാനിടയുള്ള പാരിസ്ഥിതിക കാർഷിക ആഘാതങ്ങളെക്കുറിച്ച് അറിയാൻ വിദഗ്ധരുടെ അഭിപ്രായം തേടാൻ മന്ത്രി എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നറിയാനും ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്തായാലും പി പ്രസാദ് എന്ന ആ ഒരു ജനകീയ നേതാവിനെ, മനുഷ്യസ്നേഹി പ്രകൃതി സ്നേഹിയായിട്ടുള്ള കൃഷിവകുപ്പ് മന്ത്രിയെ, പക്ഷേ കൃഷിവകുപ്പ് മന്ത്രിയായതിന് ശേഷം ആ തരത്തിൽ പഴയ പി പ്രസാദിനെ കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് CPIയിലെ പ്രവർത്തകരുടെയും വിമർശനം. എന്തായാലും
ആറന്മുള വിമാനത്താവള വിരുദ്ധ സമിതിയുടെ കൺവീനറായ പി പ്രസാദ് കേരളത്തിലെ 11 ജില്ലകളിലെയും പ്രത്യക്ഷത്തിൽ 11 ജില്ലകളാണെങ്കിലും 14 ജില്ലകൾ പരോക്ഷത്തിൽ 14 ജില്ലകളെയും മുച്ചൂടും മുടിക്കുന്ന കേരളയിലെന്ന മാരണ പദ്ധതിക്ക് എതിരെ എന്തുകൊണ്ട് പാർട്ടി വിധേയത്വത്തിൻ്റെ പേരിലാണോ തൻ്റെ പ്രകൃതി സ്നേഹം അല്ലെങ്കിൽ അധികാര കൊതിയുടെ പേരിലാണോ തൻ്റെ പ്രകൃതി സ്നേഹം വിയോജിപ്പ് ഇതൊക്കെ രേഖപ്പെടുത്താത്തത് എന്ന ചോദ്യം ന്യായമായും സംശയത്തിന് ഇടവരുത്തുന്ന തരത്തിലേക്കുള്ള പ്രസാദിൻ്റെ പെരുമാറ്റം കൃത്യമായും അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ ആ സംശയം ന്യായമാണ് എന്ന് തന്നെ പറയേണ്ടി വരും പി പ്രസാദ്. കാരണം താങ്കളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നിലപാടല്ല പ്രകൃതി സ്നേഹികളും ഈ ജനങ്ങളുമൊക്കെ പ്രതീക്ഷിച്ചത്. കാരണം താങ്കൾ ലാളിത്യത്തിൻ്റെ പര്യായമാണെന്നൊക്കെ പറയുമ്പോഴും താങ്കളുടെ ഇത്രയും നാളത്തെ പ്രകൃതി സ്നേഹം ഇത്രയും നാളത്തെ മനുഷ്യരോടുള്ള കരുതൽ അത് കാപട്യമായിരുന്നോ എന്ന് ജനങ്ങൾ ന്യായമായും സംശയിച്ചാൽ അവരെ കുറ്റം പറയുന്നത് എങ്ങനെയാണ്?